കാനഡ സ്വപ്നങ്ങൾക്ക് വീണ്ടും തിരിച്ചടി നേരിടുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്താനൊരുങ്ങുന്നു. നമുക്കറിയാം, മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഒരിടം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇപ്പോൾ വിദേശം എന്ന് തന്നെ നമ്മൾ പറയും. എന്തുകൊണ്ട് വിദേശം എന്ന് ചോദിച്ചാലും ഉടനടി തരാൻ ഉത്തരങ്ങൾ ഏറെയാണ്. നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ തന്നെയാണ് അതിന് മികച്ച ഉദാഹരണവും. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലായിക്കോട്ടെ, സാമ്പത്തിക പിന്നോക്കമാണ് ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ ഒരു പ്രധാന ഘടകം തന്നെയാണ്. വിദേശത്ത് പഠനത്തോടൊപ്പം ജോലി എന്നത് ഏറെ ഗുണകരമാണ്. അതോടൊപ്പം വളരെ കുറച്ച് സമയം മാത്രം ജോലി ചെയ്താലും മതി. ആദ്യമൊക്കെ യു എ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ജനങ്ങൾ കുടിയേറ്റം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആയിക്കോട്ടെ, യു കെ, കാനഡ, ജർമ്മനി പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായി നമ്മുടെ കുടിയേറ്റം. ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഈ രാജ്യങ്ങളിലേക്ക് മലയാളികളുടെ ആയിക്കോട്ടെ, ഇന്ത്യക്കാരുടെ ആയിക്കോട്ടെ കുതിപ്പ് തന്നെയാണ്. ആദ്യമൊക്കെ ഈ രാജ്യങ്ങൾ നമ്മളെ ക്ഷണിച്ചതും പരിചരിച്ചതും ഏറെ കരുതലോടെയും കാര്യത്തോടെയും തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനും ഇമിഗ്രേഷനും നിരവധി നിയന്ത്രണങ്ങളാണ് കാനഡ ഏർപ്പെടുത്തുന്നത്. 2025 സ്റ്റഡി പെർമിറ്റുകളുടെ വാർഷിക പരിധി 10% കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. തൊഴിൽ വിപണി ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര ബിരുദധാരികളുടെ വർക്ക് പെർമിറ്റിനുള്ള യോഗ്യത പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2024 ഇൻടേക്കിൽ സ്റ്റഡി പെർമിറ്റ് അപേക്ഷ സ്വീകരിക്കുന്നത് 485,000 നിന്ന് അടുത്ത വർഷമായപ്പോഴേക്കും അത് 437,000 വെട്ടിക്കുറയ്ക്കുമെന്നും പറഞ്ഞിരുന്നു. ബിരുദാനന്തര വർക്ക് പെർമിറ്റ് പ്രോഗ്രാമിലും ഈ മാറ്റം വരും. സെപ്റ്റംബർ 12 ഒട്ടാവയിൽ നടന്ന സംയുക്ത പത്രസമ്മേളനത്തിൽ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലറും തൊഴിൽ മന്ത്രി റാൻഡി ബൈസോണോൾട്ടും രാജ്യത്തിന്റെ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. മാസ്റ്റേഴ്സ്, PhD പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്ത വിദ്യാർത്ഥികളെ ഒറിജിനൽ ക്യാപ് ഒഴിവാക്കി. 2025-2026 സ്റ്റഡി പെർമിറ്റ് ഇൻടേക്ക് ക്യാപിൽ മാസ്റ്റേഴ്സ് ഡോക്ടറൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടും. അവർ ഒരു പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ അറ്റൻഷൻ കത്ത് സമർപ്പിക്കേണ്ടതുണ്ട്. അവരായിക്കോട്ടെ, ഒരു പ്രൊവിൻഷ്യൽ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ അറ്റസ്റ്റേഷൻ കത്തും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കനേഡിയൻ തൊഴിൽ വിപണിയിലേക്ക് അവർ കൊണ്ടുവരുന്ന ആനുകൂല്യങ്ങൾ കണക്കിലെടുത്ത് ഈ വിദ്യാർത്ഥികൾക്കായി ഏകദേശം 12% അലോക്കേഷൻ റിസർവ് ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. മാറ്റങ്ങൾ ചുരുക്കത്തിലൊന്ന് പറഞ്ഞുതരാം. 2025-2026 സ്റ്റഡി പെർമിറ്റ് ഇൻടേക്ക് ക്യാപ്പിൽ മാസ്റ്റേഴ്സ് ഡോക്ടറൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നതായിരിക്കും. എല്ലാ PGWP അപേക്ഷകരും ഫ്രഞ്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കുറഞ്ഞ ഭാഷാ പ്രാവീണ്യം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇമിഗ്രേഷൻ ലക്ഷ്യങ്ങളുമായും തൊഴിൽ വിപണി ആവശ്യങ്ങളുമായും പൊരുത്തപ്പെടുന്നതിന് PGWP പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. വർക്ക് പെർമിറ്റ് യോഗ്യത ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ പ്രോഗ്രാമിന് കുറഞ്ഞത് 16 കാലാവധിയുമുണ്ട്. ഇത്തരത്തിൽ നിയമങ്ങൾ മാറ്റാനാണ് കാനഡ ഒരുങ്ങുന്നത്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരിൽ ഏറെ തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് കാനഡ. കാനഡയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുഖം തിരിക്കാൻ ഒരുങ്ങുന്നത്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് വിനയാകുകയും ചെയ്യും.